നമ്മുടെ മനസ്സിലെ ചിന്തകളെ നിയന്ത്രിച്ച് സംഘർഷങ്ങളെ ലഘൂകരിച്ച് പൂർണ്ണമായ ഉണർവോടെ വർത്തമാനത്തിലേക്ക് അഥവാ നാം ഇപ്പോൾ കടന്നു പോകുന്ന ഈയൊരു നിമിഷത്തിലേക്ക് മനസാന്നിധ്യം ഉറപ്പിക്കുവാൻ ഉതകുന്ന ഒരു സൂത്രവിദ്യയാണ് പ്രബോധനക്രിയ എന്ന് ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. വളരെ ഹ്രസ്വമായ ഒന്നാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ പ്രബോധനക്രിയ. പരിപൂർണ നിശബ്ദത പാലിക്കുക. കണ്ണുകൾ അടച്ചോ അല്ലെങ്കിൽ തുറന്നു വെച്ചോ നന്നായി നിവർന്ന് നട്ടെല്ല് വളയാതെ ഇരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ മഥിക്കുന്ന ചിന്തകളും വികാരങ്ങളും എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കുക. അവയെ തിരിച്ചറിയുക. ഇനി നമുക്ക് ശരീരത്തിൻ്റെയും ചിന്തകളുടെയും വേഗത ഒരൽപ്പം കുറക്കാം, ഒരൽപ്പം മന്ദഗതിയിലാക്കാം. സാവധാനം ശ്വാസം അകത്തേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. കാൽപാദങ്ങൾ തറയിൽ നന്നായി അമർത്തി ഉറപ്പിച്ചു വെക്കുക. കൈകൾ നന്നായി വലിച്ചു നീട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ നടുനിവർത്തുകയോ ചെയ്യുക. ഇനി മെല്ലെ ചുറ്റുപാടിലേക്ക് ശ്രദ്ധ തിരിക്കുക. എന്താണ് കാണാൻ സാധിക്കുന്നത്? എന്താണ് കേൾക്കാൻ സാധിക്കുന്നത്? ഏത് ഗന്ധമാണ് അനുഭവിക്കാൻ കഴിയുന്നത്? എന്താണ് സ്പർശിക്കാൻ കഴിയുന്നത്? നിരീക്ഷിക്കുക, അനുഭവിച്ചറിയുക. ഇനി പരിസരവുമായി താദാത്മ്യം പ്രാപിക്കാൻ ശ്രമിക്കുക. വർത്തമാന നിമിഷത്തിൽ, ഇതാ ഈയൊരു നിമിഷത്തിൽ നമ്മൾ ഇവിടെയാണെന്നുള്ള ബോധം. ശരീരഭാഗങ്ങൾ, കൈകളും കാലുകളും നട്ടലുമെല്ലാം കഴിയുന്നത്ര നിവർത്താൻ ശ്രമിക്കുക. ചിന്തകളുടെ ഊരാക്കുടുക്കുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് നമ്മുടെ ചലനങ്ങളിൽ നമുക്ക് പൂർണ്ണമായ നിയന്ത്രണമുണ്ടെന്ന ബോധം ഉള്ളിലുയരുന്നു. നമ്മുടെ കർമ്മങ്ങൾ ഏകാഗ്രതയോടെ നിർവിഘ്നം നിർവഹിക്കാനാവുമെന്ന് അറിയുന്നു.